ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നാല് വ്യത്യസ്തമായ ബ്രാൻഡുകൾ, നാല് വ്യത്യസ്തമായ മോഡലുകൾ എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അടിക്ക് പിറകെ വെച്ചിട്ട് ഒരു കമ്പാരിസണാണ് ഇന്ന് ചെയ്യാൻ പോണത്. കേരളത്തിൽ ആരും ഇത് ചെയ്തിട്ടില്ല, അഭിമാനത്തോടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ അപ്പൊ ഈ നാല് ബ്രാൻഡും നാല് മോഡലും ആരാ എനിക്ക് പറഞ്ഞു തന്നെ? വേറെ ആരാണ്? നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിനോടുള്ള നന്ദി നിങ്ങളോട് അറിയിച്ചു കൊള്ളുന്നു. പിന്നൊരു കാര്യം, നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് അങ്ങോട്ട് ചെയ്യാണ്. ആ കടുംകൈ ഞാൻ അങ്ങോട്ട് ചെയ്യാണ്. ഇതിന്റെ റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടി, നിങ്ങളും ഞെട്ടും, അതും ഉറപ്പാണ്. അപ്പൊ ആ നാല് ബ്രാൻഡുകളെ കുറിച്ച് ആദ്യം പറയാം. ഫ്രോഗ്, ട്രിനിക്സ്, സൺക്രോസ്, മോൺട്ര. അപ്പൊ തന്നെ മോഡൽസ് ഏതാണ്ട് രൂപം ഉണ്ടായിക്കാണല്ലോ, പിന്നെ നിങ്ങൾ ഈ തമ്മിലേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യമേ തന്നെ ബ്രാൻഡിനെ കുറിച്ച് എന്ന് പറയും, ഫ്രോഗ് എന്ന് പറയുന്നത് യു കെയിലൊരു ഭയങ്കര ഫേമസ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു സൈക്കിൾ ബ്രാൻഡുണ്ട്. 1 to 14 ഇയേഴ്സ് ഉള്ള കുട്ടികളുടെ സൈക്കിൾ ഇറക്കുന്ന ബ്രാൻഡാണ്. അതല്ല ഇത്, ഇത് നമ്മുടെ ഇന്ത്യയിലെ ഫ്രോഗ് ആണ്. അപ്പൊ അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോരുത്. ഇവരുടെ ലോഗോയും തമ്മിൽ ഏതാണ്ട് ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോരുത്. ഇന്ത്യൻ ബ്രാൻഡാണ്. ട്രിനിക്സ് എവിടുത്തെ ബ്രാൻഡാണ്? ചൈനീസ് ബ്രാൻഡാണ്. ചൈനീസ് എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? നമുക്ക് ചൈനയായിട്ട് ചൈനീസ് ബ്രാൻഡ്സിനോട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കാം, ചൈന എന്ന് കേൾക്കുമ്പോൾ ഇത് നമ്മൾ മോശമായിട്ട് കാണുകയൊന്നുമില്ല. അത് വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ ബ്രാൻഡിനെ വെള്ള പൂശാനായിട്ടൊരു ശ്രമം പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് അതിൽ വഞ്ചിത പെട്ടു പോകാണ്ടിരിക്കുക. ഇതൊരു ചൈനീസ് ബ്രാൻഡാണെന്ന് അറിഞ്ഞ് വാങ്ങുന്നവർ വാങ്ങട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സിനിമയിൽ തന്നെ ഉണ്ടല്ലോ ഇന്നസെന്റ്, ഇപ്പൊ ഇത് ഇന്ത്യൻ ബ്രാൻഡാണെന്ന് പറയുന്നുണ്ട് ചിലർ, ഇന്ത്യൻ കമ്പനിയൊക്കെ സ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഒരു കാര്യം എനിക്ക് അവരോട് പറയാനുള്ളൂ, ഈ ഒരു സിനിമയിൽ ഇന്നസെന്റ് ഈ പശുവിനെ വാങ്ങിച്ചിട്ട് വെള്ള പെയിന്റ് പൂശി വിൽക്കുന്ന ഒരു സീനുണ്ട്. വെള്ള പൂശരുത്, ഉള്ളതുപോലെ തന്നെ പറയൂ, അതാണല്ലോ അതിൻ്റെ വൃത്തി. സൺക്രോസ് ലുധിയാനയിലുള്ള, ലുധിയാന എവിടെയാണ്, പഞ്ചാബിലുള്ള ബ്രാൻഡാണ്. മോൺട്ര നമ്മുടെ മുത്ത്, അത് നമ്മുടെ ചെന്നൈയിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മോഡൽസിലോട്ട് പോകാം. നമ്മൾ എടുക്കാൻ പോകുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ കാർബൈൻ 700C എന്ന് പറയുന്ന ഹൈബ്രിഡ് മോഡലാണ്. ട്രിനിക്സിൻ്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഫ്രീ 2.0 ആണ്. സൺക്രോസ് ഇന്നോവേറ്റ് എന്നെ ഓടിച്ചിട്ട് തല്ലി എടുപ്പിച്ച ഒരു ബ്രാൻഡാണ്. നിങ്ങൾ അതിനു അതുപോലെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മോൺട്ര ബ്ലൂസിൻ്റെ റിജിഡ് എന്ന് പറയുന്ന ഒരു ബ്ലൂസ് റിജിഡ്, അതായത് ബ്ലൂസ് റിജിഡ് പണ്ടേയുള്ള മോഡലാണ്, അതിൻ്റെ പുതിയ വേരിയൻ്റാണ് നമ്മളിവിടെ ഈ പഠനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാലോ. അപ്പൊ ദേ വീഡിയോയിലോട്ട്. ഗൈസ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു കാര്യം പറയാം, നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഈ വീഡിയോയിൽ നമ്മൾ കോമ്പണൻസ് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഫ്രെയിമിനെ കുറിച്ച് സംസാരിക്കുന്നേയില്ല. കാരണം ഈ വണ്ടികളുടെ ഫ്രെയിം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാനോട്ട് പറയുകയില്ല. അപ്പോൾ ഇതിന് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കോമ്പണൻസ് വെച്ച് നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെറുതെ റാങ്കിങ് അല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച്, നമ്മൾ വെയ്റ്റഡ് ആവറേജ് എന്നൊക്കെ പറഞ്ഞൊരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായിട്ടാണ്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത പണി വേറെ എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടുമായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയായിരുന്നു. കാരണം കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പറയാതെ പോകുന്ന വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോമ്പണൻസ് തന്നെ ഷിഫ്റ്റേഴ്സ് എല്ലാവരുടെയും സെയിം ആണ്, അതുകൊണ്ട് നമ്മൾ ഒരു കമ്പാരിസൺ ചെയ്യുന്നില്ല. ചെയിൻ ഓൾമോസ്റ്റ് എല്ലാം KMC ആണ്, അവിടെ നമ്മൾ ഒരു കമ്പാരിസൺ ചെയ്യുന്നില്ല. റിം സെയിം ആണ്, കമ്പാരിസൺ ചെയ്യുന്നില്ല. ടയേഴ്സ് ആൻഡ് ഹബ്സ്, ടയേഴ്സ് എല്ലാവരും കെൻഡയാണ് യൂസ് ചെയ്യുന്നത്, കമ്പാരിസൺ ഇല്ല. ഹബ്ബ് എല്ലാവരും ക്വിക്ക് റിലീസാണ് യൂസ് ചെയ്യുന്നത്, അലോയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ ഒരു കമ്പാരിസൺ ഇല്ല. പിന്നെ രണ്ട് കാര്യങ്ങൾ, ബോട്ടം ബ്രാക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് അതെക്കുറിച്ചൊന്നും പറയുന്നില്ല. വെയ്റ്റിനെ കുറിച്ചും എല്ലാ ബ്രാൻഡിൻ്റെയും ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അതെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ എടുത്ത് സംസാരിക്കാൻ പോകുന്ന എലമെൻസ് എന്ന് പറയുന്നത് ഫോർക്ക് എടുക്കുന്നുണ്ട്, സ്റ്റെം എടുക്കുന്നുണ്ട്, ബ്രേക്സ് എടുക്കുന്നുണ്ട്, ഫ്രണ്ട് ഡീറെയിലർ, റിയർ ഡീറെയിലർ, ഫ്രീ വീൽ അഥവാ കാസറ്റ് എടുക്കുന്നുണ്ട്, ക്രാങ്ക് എടുക്കുന്നുണ്ട്, ഹാൻഡിൽ ബാർ എടുക്കുന്നുണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അധികം ആരും പറയാതെ പോകുന്ന ഒരു ആംഗിളും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്, സൈസ് ഓപ്ഷൻസും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 9 variables, 9 variables, 9 components എടുത്താണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് അസസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഫോർക്കിലോട്ട് പോകാം. അപ്പോൾ ഫോർക്ക് എടുക്കുമ്പോഴത്തേന് നമുക്ക് ഇത് 10 നമുക്ക് മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഫ്രോഗ് കാർബൈൻ റിജിഡ് അലോയ് ഫോർക്കാണ്, അതാണ് 10 കൊടുക്കുന്നു. ബാക്കി എല്ലാം സ്റ്റീലാണ്, ബാക്കി 3 സ്റ്റീൽ ഫോർക്ക് ആയതുകൊണ്ട് 7.5 കൊടുക്കുന്നു. ഒരു 2.5 ഇവിടെ കുറച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഇവിടുത്തെ പോയിന്റ് വെച്ച് നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മൾ ഓരോന്നിനും, ഇപ്പോൾ ഫോർക്കിനും റിയർ ഡീറെയിലറിനും നമുക്ക് ഒരേ വെയിറ്റ് അല്ല കൊടുക്കണം, നമ്മൾ അവിടെ വെയിറ്റ് വേറെ കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും. അപ്പോൾ ഇവിടെ നമുക്ക് 2.5 വ്യത്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെം എടുക്കുന്നു, സ്റ്റെം എടുക്കുമ്പോൾ നമ്മുടെ ഫ്രോഗിൻ്റെതും ഫ്രോഗിൻ്റെത് സൂമാണ്, സൂമിൻ്റെ അലോയാണ്, അഡ്ജസ്റ്റബിൾ ആണ്.
അതുകൊണ്ട് അവിടെ ഞാൻ പരമാവധി പോയിന്റ്സ് കൊടുത്തു. 10 മാർക്ക് ഞാൻ ഫ്രോഗിന് കൊടുത്തു, കാരണം സൂമിൻ്റെ അലോയ് അഡ്ജസ്റ്റബിൾ 10 മാർക്ക് കൊടുത്തു. നേരെ തിരിച്ച് സൺക്രോസിൻ്റെ വെയിലോട്ട് വരുമ്പോൾ സൺക്രോസിൻ്റെ അലോയാണ് പക്ഷേ അഡ്ജസ്റ്റബിൾ ആണ്, അതുകൊണ്ട് ഞാൻ 7.5 പോയിന്റ് കൊടുത്തു. കാരണം അവരുടെ അലോയാണ് ബട്ട് സ്റ്റിൽ അഡ്ജസ്റ്റബിൾ എന്നുള്ളത് കൊണ്ട് ഞാൻ 7.5 പോയിന്റ് കൊടുത്തു. ഇനി നേരെ തിരിച്ച് മോൺട്രയ്ക്കും ട്രിനിക്സിനും, അവരുടെ മോൺട്രയ്ക്ക് സൂം അലോയും ട്രിനിക്സിന് അവരുടെ അലോയ ആയതുകൊണ്ട് ഞാൻ 5 പോയിന്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോർക്ക് എന്നൊരു സോറി സ്റ്റെം എന്നൊരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് വീണ്ടും ഫ്രോഗ് ആണ്. ഇനി ബ്രേക്സ്, ഇത് പൊളിക്കും, ഇത് പൊളിച്ചടുക്കും. അപ്പോൾ നമുക്ക് ബ്രേക്സിലോട്ട് വരാം. അപ്പോൾ നേരെ ഒന്ന് ബ്രേക്സിന് ഫ്രോഗിൻ്റെ ബ്രേക്ക് നോക്കുമ്പോൾ സൂമിൻ്റെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. ഫുൾ പോയിന്റ്സ്, 10 മാർക്ക് ഞാൻ കൊടുത്തു. കാരണം എന്തെന്ന് പറയാം. ട്രിനിക്സിൻ്റെ നോക്കുമ്പോൾ അലോയ് മെക്കാനിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത് അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. സെയിം ഇസ് ദ കേസ് വിത്ത് സൺക്രോസ്. അത് സൺക്രോസിനും ട്രിനിക്സിനും അലോയ് ഡിസ്ക് ബ്രേക്കാണ്, ഡിസ്ക് ബ്രേക്കാണ്, പക്ഷേ ഏതാണ് ബ്രാൻഡ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. നേരെ തിരിച്ച് മോൺട്രയിൽ മോൺട്ര ബ്ലൂസിന് നമുക്ക് നോക്കുമ്പോൾ പ്രോമാക്സിൻ്റെ വി ബ്രേക്സ് ആണ്, ഡിസ്ക് അല്ല വി ബ്രേക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാം, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ വി ബ്രേക്സ് എന്ന് പറയുന്നത് ആസ് ഗുഡ് ആസ് ഓർ ഈക്വലി എഫിഷ്യൻ്റ് ആണ്. ഈ ഒരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് വെച്ച് നോക്കുമ്പോൾ വി ബ്രേക്സ് ആർ ഈക്വലി എഫിഷ്യൻറ്റ്. എസ്പെഷ്യലി ഇപ്പോൾ ഈ പ്രോമാക്സ് ഒരുപാട് നല്ല ബ്രാൻഡാണെന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എ ബ്രാൻഡ്. ഇപ്പോൾ ടെക്ട്രോ പോലെ ഷിമാനോ പോലെ ആ ഒരു ലെവല് വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ ആരും ഷിമാനോ ടെക്ട്രോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ നല്ലൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് 10 മാർക്ക് ഞാൻ ആ ഫ്രോഗിന് കൊടുക്കുന്നു, 7.5 മാർക്ക് ഞാൻ മോൺട്രയ്ക്ക് കൊടുക്കുന്നു, 6.5 മാർക്ക് വെച്ച് ഒരു മാർക്ക് വെച്ച് മാത്രം, കാരണം ബ്രാൻഡ് ഏതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഈ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കിൽ നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ തന്നെ ഈ റോട്ടറിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 1 പോയിന്റേ കുറയ്ക്കുന്നുള്ളൂ. ഞാൻ 6.5 മാർക്ക് ട്രിനിക്സിനും സൺക്രോസിനും കൊടുക്കുന്നു. ഇനി ഷിഫ്റ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ഒരേ ഷിഫ്റ്റേഴ്സ്, EF500 എന്ന് പറയുന്ന ഷിഫ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആർക്കും തമ്മിൽ പോയിന്റ് വ്യത്യാസമില്ല. ഇനി ഫ്രണ്ട് ഡീറെയിലർ, ഇതും പൊളിക്കും, ഇത് പൊളിച്ചടുക്കും. ഫ്രോഗിൻ്റെ ഫ്രണ്ട് ഡീറെയിലർ നോക്കുമ്പോൾ ഓൾട്ടസ് FDM 310 എന്ന് പറയുന്ന സാധനമാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങൾ പോയിട്ട് ഇത് ഷിമാനോയുടെ വെബ്സൈറ്റിൽ നോക്കി നിങ്ങളത് കാണില്ല. കാരണം ഷിമാനോയുടെ ഇപ്പോഴത്തെ ഓൾട്ടസ് സീരീസ് എന്ന് പറയുന്നത് M2000 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവം? അപ്പോൾ ഇത് എവിടെ പോയി? അപ്പോൾ ഇങ്ങനൊരു സാധനം ഷിമാനോ ഇല്ല, ഇത് ഒറിജിനൽ അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഞാൻ പറയാം, ഷിമാനോയുടെ ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒരു സാധനം ഓൾട്ടസ് ആയിട്ടുണ്ടാവും, അവർ ആ അതേ സംഭവത്തിന് ഒരു പുതിയ ഇന്നോവേഷൻ, ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുമ്പോൾ അവർ ഇതിനെ തന്നെ ഒന്ന് താഴ്ത്തും. ഒരു ലെറ്റ്സ് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ അസേറ M360, നമ്മൾ ഫയർഫോക്സിൽ മെയിലൊക്കെ അയച്ച് അവരുടെ വെബ്സൈറ്റിലൊക്കെ മാറ്റിച്ചല്ലോ. അസേറ M360 എന്ന് പറയുന്ന പഴയ അസേറയാണ്, അതിപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അസേറ എന്ന് പറയുന്നത് വേറെ, അസേറ M3000 എന്ന് പറയുന്ന സീരീസാണ്. ക്ലാസ് സാധനമാണ്, അതിൻ്റെ ഡീറെയിലർ കണ്ടാൽ നമുക്ക് കാണുമ്പോൾ അറിയാം പൊളി സാധനമാണെന്ന്. അപ്പോൾ ആ അസേറയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, അത് പഴയ അസേറയാണ്. അപ്പോൾ ആക്ച്വലി അവരതിനെ ഒരു സ്റ്റെപ്പ് താഴോട്ട് അങ്ങ് മാറ്റി വെക്കും. ഞാനൊരു വീഡിയോയിൽ കാണുകയും ചെയ്തു, ആ പഴയ അസേറയാണ് പുതിയ ഈ പിന്നെ അതിനെ ഒരു ഓൾട്ടസ് എന്ന രീതിയിൽ റീബ്രാൻഡ് ചെയ്യുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ബേസിക്കലി അസേറ ഓൾട്ടസ് എന്ന് കേൾക്കും, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ചോദ്യം എന്താണ്? ഏത് വർഷത്തതാണ്, ഏത് മോഡലാണെന്നുള്ളതാണ് ചോദിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണെങ്കിലും അസേറ ഈ പറയുന്നത് ഓൾട്ടസ് ആണ്. ഈ ഉള്ള ഡീറെയിലേഴ്സിൽ നമ്മുടെ ഫ്രോഗ് കാർബൈനും ഓൾട്ടസ് ആണ്, മോൺട്ര റിജിഡും മോൺട്ര ബ്ലൂസ് റിജിഡും ഓൾട്ടസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ 10 പോയിന്റ് വെച്ച് കൊടുക്കാം. ഇനി ട്രിനിക്സിൻ്റെ ഫ്രണ്ട് ഡീറെയിലർ എന്ന് പറയുന്നത് TY510 എന്ന് പറയുന്ന മോഡലാണ്. അത് ഈ ടൂർണി സീരീസിൽ 6th പ്ലേസ് വരുന്നതാണ്, അതുകൊണ്ട് അതിന് ഞാൻ 8 പോയിന്റ് കൊടുക്കുന്നു. ഇനി നേരെ സൺക്രോസിൻ്റെ ഡീറെയിലർ എന്ന് പറയുന്നത് TY500 എന്ന് പറയുന്ന ഡീറെയിലറാണ്, അത് 8th സ്ഥാനമാണ്. ഇത് മറ്റത് 6, ഇത് 8, കുറച്ചുകൂടെ താഴെയാണ്, അതുകൊണ്ട് ഞാൻ 6 പോയിന്റ് കൊടുക്കുന്നു. ഇനി റിയർ ഡീറെയിലർ, ഇതൊരു രക്ഷയില്ല, ഇവിടെ വീണ്ടും പ്രശ്നമാണ്. റിയർ ഡീറെയിലർ നോക്കുമ്പോഴത്തേനെ നമുക്ക് ഫ്രോഗിൽ വരുന്നത് അസേറ RDM 360, നമ്മുടെ ഫയർഫോക്സ് റാപ്പിഡിലും ഫയർഫോക്സ് റാപ്പിഡിലൊക്കെ വരുന്ന അതേ ഡീറെയിലർ തന്നെയാണ് ഇവിടെയും വരുന്നത്, അസേറ RDM 360. അപ്പോൾ അത് തന്നെയാണ് ഉള്ളതിൽ ഏറ്റവും മോളിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവിടെ 10 മാർക്ക് കൊടുക്കുന്നു. ഇനി നേരെ താഴെ സൺക്രോസ് ഇന്നോവേറ്റ് മോൺട്രയും യൂസ് ചെയ്യുന്നത് ഓൾട്ടസ് RD 310 എന്ന് പറയുന്ന മോഡലാണ്, അതിന് ഞാനൊരു 9 മാർക്ക് കൊടുക്കുന്നു. ഇത് രണ്ടും ഇപ്പോൾ കറണ്ട് മോഡൽസ് അല്ല, ഇത് രണ്ടും പഴയ മോഡൽസാണ്, ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി ട്രിനിക്സിലോട്ട് വരുന്നു. ട്രിനിക്സിൽ വരുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ടൂർണിയാണ്, ടൂർണി TX 800 എന്ന് പറയുന്നതാണ് മോഡൽ. ഞാനതിന് 8 പോയിന്റ് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് തോന്നി, അയ്യോ ഇയാൾ എന്തിനാണ് ഇത് അസേറയ്ക്ക് 10 പോയിന്റും ടൂർണിക്ക് 8 പോയിന്റും കൊടുത്തത്? അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ടൂർണിക്ക് 3 സീരീസ് ഉണ്ട്,
ടി ഇസഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെയുള്ളത്. ടൂർണി എന്ന് പറഞ്ഞ ഒരെണ്ണം നടുക്കുണ്ട്. അതിന് മേലിലാണ് ഈ ടി എക്സ് എന്ന് പറയുന്ന സീരീസ് വരുന്നത്. ടി എക്സിൽ 800 എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്, അതായത് ഏറ്റവും മോഡലുള്ള ടൂർണിയാണ്. പഴയ അസേറയും പഴയ ഓൾട്ടസൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുതിയ ടൂർണി 800 എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഒട്ടും തന്നെ പിന്നിലായിരിക്കില്ല. എന്നാലും ലൈനപ്പിൽ കുറച്ച് താഴെ ആയതുകൊണ്ട് ഞാൻ 8 പോയിന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ടൂർണി ഓൾട്ടസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഏത് വർഷം എന്നുള്ളതാണ്. ഇനി ഫ്രീ വീൽ അഥവാ കാസറ്റ് എന്തുകൊണ്ടെന്ന് പറയാൻ രണ്ടാണെന്ന് അറിയാമല്ലോ. ഫ്രോക് കാർബൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രീ വീല് വളരെ കുറഞ്ഞ ഫ്രീ വീലാണ്. അതായത് നമ്മുടെ ടൂർണി സീരീസിൽ TZ21 ആണ്, അതായത് ഈ സീരീസിൽ ഏറ്റവും താഴെയുള്ള സാധനമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ബാക്കി ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെയുണ്ട് നമ്മുടെ റോള് വരുന്നത്. ഇതൊന്നും ഈ ഫ്രീ വീൽ ഏതാണെന്നൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല. എല്ലാം ടൂർണിയാണോ ടൂർണിയാണ്, എല്ലാം ഷിമാനോണോ ഷിമാനോണ്. പക്ഷേ ഇത് വളരെ താഴെയുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് സൺക്രോസും മോൺട്രയും യൂസ് ചെയ്തിരിക്കുന്നത് TZ500 എന്ന് പറയുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് വരുന്ന ഉള്ള ഒരു ഫ്രീ വീലാണ്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇത് രണ്ടും ഈ ഫ്രീ വീൽ എന്ന് പറയുന്നത് 1428 ആണ്. നമ്മുടെ മോൺട്രയിലും സൺക്രോസിനും വരുന്ന ഫ്രീ വീൽ 1428 ആണ്. ഒന്നും കൂടെ ഞാൻ പറയുന്നു, മോൺട്രയിലും സൺക്രോസിനും വരുന്ന ഫ്രീ വീൽ 14, ഏറ്റവും ചെറിയ പല്ല് 14, വലിയ പല്ല് 28. ഇവിടെ ഞാനപ്പോൾ അവർക്ക് 10 പോയിന്റ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇനി നേരെ നമ്മൾ പോകുന്നത് ട്രിനിക്സിലോട്ടാണ്. അപ്പോൾ ട്രിനിക്സിനോട് ഞാൻ ചെയ്തൊരു ചെറിയ ക്രൂരത എന്ന് പറയുന്നത് ട്രിനിക്സ് 8 സ്പീഡാണ്. 8 സ്പീഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ കാസറ്റ് വരുന്നത് 11:32 ആണ്. ചെറിയ പല്ല് 11, വലിയ പല്ല് 32, വിച്ച് മേക്സ് എ ഹോൾ ലോഡ് ഓഫ് ഡിഫറൻസ്. നിങ്ങളെ റൈഡിൽ അത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും. പക്ഷേ ഒരു പ്രശ്നം, ഇത് ഷിമാനോ പ്രോഡക്റ്റ് അല്ല, ഇത് അൺബ്രാൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 പോയിന്റ് അവിടെ കുറച്ചാണ് കൊടുക്കുന്നത്. 10 മാക്സിമം കൊടുക്കുമ്പോൾ ഞാൻ ഇവർക്ക് 8 പോയിന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് പോയിന്റ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ. ഇനി ടയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, സെയിം ആണ്. ക്രാങ്ക് നമ്മുടെ ഫ്രോഗ് വന്നിട്ട് പ്രോവീലിൻ്റെ ക്രാങ്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഞാനൊന്നും പറയുന്നില്ല. ആക്ച്വലി ഫ്രോഗും ട്രിനിക്സും സൺക്രോസും യൂസ് ചെയ്യുന്ന സെയിം പ്രോവീലിൻ്റെ ക്രാങ്കാണ്. മോൺട്ര മാത്രമാണ് ഷിമാനോ ക്രാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷിമാനോ ക്രാങ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് 10 പോയിന്റ്സും ബാക്കി എല്ലാവർക്കും 7.5 പോയിന്റ്സും കൊടുത്തു. ഹാൻഡിൽ ബാർ നോക്കുമ്പോൾ ഫ്രോഗ് നല്ല പണിയെടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ സൂം അലോയാണ്, 10 പോയിന്റ് കൊടുത്തു. ബാക്കി ഇനിയിപ്പോൾ ട്രിനിക്സിനും സൺക്രോസിനും അവരുടെ സ്വന്തം അലോയ ആയതുകൊണ്ട് 7.5 പോയിന്റ് കൊടുത്തു. മോൺട്രയ്ക്ക് സൂം അലോയ ആയതുകൊണ്ട് 10 പോയിന്റ് കൊടുത്തു. ഇനി വളരെ വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റ്, സൈസ് ഓപ്ഷൻസ്. ഫ്രോഗിന് 2 ഓപ്ഷൻ ഉണ്ട്, 17.5, 18.5. ആൻഡ് സൈസ് ചാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പക്ഷേ അതിൽ കൃത്യമായിട്ട് പറയുന്നില്ല ഏത് ഹൈറ്റ് വരെയുള്ള ആൾ ഏതെടുക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ട്രിനിക്സ് 3 സൈസ്, പക്ഷേ സൈസ് ചാർട്ട് ഇല്ല. സൺക്രോസ് ഒരേ ഒരു സൈസ്. ആൻഡ് ഇറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ മീ. കാരണം എന്ന് വെച്ചാൽ ഒരേ ഒരു സൈസുള്ള ഒരാൾ, ഒരു ഡീലർ കുറേ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പൊക്കത്തിന് പോയാലും അയാൾ ആ വണ്ടി തന്നെ തരും. അപ്പോൾ ഇവിടെ ഈ ജോമെട്രി എന്ന് പറയുന്ന സാധനം ഇല്ലേ? എങ്ങനെയാണ് ഒരു ഇത്രയും വലിയൊരു കമ്പനിക്ക് ഒരു സൈസുള്ള വണ്ടി മാത്രം ഇറക്കാൻ പറ്റുക എന്നുള്ളത് ഒരു എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണത്. ഇനി മോൺട്ര 3 സൈസ് ചാർട്ടുണ്ട്, കാരണം പഴയ വണ്ടിയാണ് അവർക്ക്. ഈ അവരുടെ ഈ എന്താ ബ്ലൂസ് എന്ന് പറയുന്ന സീരീസിൽ ഒരുപാട് വണ്ടികളുണ്ട്, അവർക്ക് 3 സൈസും ഉണ്ട്, സൈസ് ചാർട്ടും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മോൺട്രയ്ക്ക് 10 പോയിന്റ് കൊടുക്കുന്നു. ട്രിനിക്സിന് 3 സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ 7.5 പോയിന്റ് കൊടുക്കുന്നു. ഫ്രോഗിന് 2 സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ 5 പോയിന്റ് കൊടുക്കുന്നു. എനിക്കിവിടെ സൺക്രോസിന് പോയിന്റ് കൊടുക്കാനില്ല, കാരണം ഒറ്റ സൈക്കിളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അവർക്ക് പോയിന്റൊന്നും കിട്ടുന്നില്ല. ചെയിൻ നമ്മൾ പറഞ്ഞു, ഈ പറയുന്നത് പോലെ എല്ലാത്തിനും ഗെയിം ചെയ്യാണ്, അതുകൊണ്ട് അവിടെ ഒരു പോയിന്റിൻ്റെ കഥ വരുന്നില്ല. വെയിറ്റ് ഇൻഫർമേഷൻ ഇല്ല. ആക്ച്വലി ഫ്രോഗ് 13 കിലോ, ട്രിനിക്സ് 13 കിലോ എന്നൊക്കെ ആമസോണിലും അലിബാബയിലൊക്കെ പറയുന്നു, പക്ഷേ ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്, കാരണം അതൊരു ഓതൻറ്റിക് ഇൻഫർമേഷൻ ആയിട്ട് തോന്നുന്നില്ല. സൺക്രോസിൻ്റെയും മോണ്ടറുടെയും വെയിറ്റ് കിട്ടുന്നുമില്ല. അപ്പോൾ ഇത്രയും എലമെൻസാണ് ഇനി നമ്മൾ കമ്പയർ ചെയ്ത്. ഇനി നമ്മൾ ഈ കമ്പയർ ചെയ്ത 9 എലമെൻസിന് നമുക്ക് എന്തുമാത്രം വെയിറ്റേജ് കൊടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ വജമറേ നമ്മൾ 9 വ്യത്യസ്തമായ കോമ്പണൻസ് എടുത്താണ് പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 9 കോമ്പണൻസും ഒരുപോലെ ഈക്വൽ അല്ല. അതായത് ഇപ്പോൾ ഒരു ഫോർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡീറെയിലർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് പറയാം, നിങ്ങൾക്കത് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റിയർ ഡീറെയിലർ ഫ്രീ വീൽ അഥവാ കാസറ്റ്, കാരണം ഞാൻ എന്തുകൊണ്ടാണ് രണ്ട് വിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ട്രിനിക്സിൻ്റെ മാത്രമാണ് കാസറ്റ്, ബാക്കി 3 ഫ്രീ വീലാണ്. അപ്പോൾ റിയർ ഡീറെയിലർ, ഫ്രീ വീൽ, കാസറ്റ്, ക്രാങ്ക്, സൈസ് ഓപ്ഷൻസ്,
ഈ നാല് സംഭവത്തിന് ഞാൻ 15 പോയിന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അതായത് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ പഠനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് പറയാം, കാരണം ഈ റിയർ ഡീറെയിലർ ഫ്രീ വീൽ ക്രാങ്ക് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ടത് തന്നെ അറിയാം. എന്തുകൊണ്ട് ഞാൻ സൈസ് ഓപ്ഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വെച്ചാൽ, ഒരു പാവപ്പെട്ടവനെ ഈസിയായിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സൈസ് ഓപ്ഷൻ. കാരണം ഇപ്പോൾ ഇപ്പോൾ സൺക്രോസിൻ്റെ ഒരു സംഭവം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ ഒരു റോങ് സൈസ് കിട്ടാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ കൺസ്യൂമർ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ലൈൻ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ബ്രേക്കിനും ഫ്രണ്ട് ഇറേലറിനുമാണ്. ഡെഫിനറ്റ്ലി 10 ആണ് അതിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ്. പിന്നെ ഹാൻഡിൽ ബാറിനും ഫോർക്കിനും കൂടെ 7.5 വെച്ചാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെമ്മിന് 5 ആണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ വെയിറ്റ്സ് വെച്ച് നമ്മൾ നേരത്തെ കൊടുത്ത മാർക്ക് വെച്ച് ഒരിടത്ത് പ്രസൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയിട്ടുണ്ടാവാന്ന് ആർക്കെങ്കിലും ഒന്നൊരു ഗസ്റ്റ് അടിക്കാമോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ഞാൻ ഇതല്ലായിരുന്നു എൻ്റെ മൈൻഡിൽ തോന്നിയത്, ഇങ്ങനെ വരുമെന്നല്ലായിരുന്നു. പക്ഷേ കറക്റ്റ് കണക്കാണ് ഞാൻ നോക്കി വന്നപ്പോൾ മോൺട്ര ബ്ലൂസ് റിജിഡാണ് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കണേ. 916 പോയിൻസുമായിട്ട് മോൺട്ര ബ്ലൂസ് ആണ് ഏറ്റവും മേളിൽ നിൽക്കണേ. ഇനി നേരെ തിരിച്ച് സെക്കൻഡ് ആരാണ്? സെക്കൻഡ് ഞാൻ വിചാരിച്ചതുപോലൊന്നും അല്ല സംഭവിച്ചത്. സെക്കൻഡ് വന്നത് ഫ്രോഗ് കാർബൈൻ ആണ് സെക്കൻഡ് വന്നത്. തേർഡ് വന്നത് നമ്മുടെ ട്രിനിക്സ് ആണ്. അപ്പോൾ ഫോർത്ത് വന്നത് നമ്മുടെ സൺക്രോസ് ഇന്നോവേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റാങ്കിങ്. അപ്പോൾ ഈ കോമ്പണൻറ്റ് ക്വാളിറ്റി വെച്ച് ഒരു കോമ്പണൻസിൻ്റെ ലിസ്റ്റ് വെച്ച് നമ്മൾ അസസ് ചെയ്ത് നോക്കുമ്പോൾ, അത് ഈ പറയുന്ന വെയിറ്റ്സ് വെച്ചും കൂടെ അസസ് ചെയ്ത് നോക്കുമ്പോൾ, ഇനി ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ, ഏതാണ്ട് ഇത് തന്നെയാണ് നമ്മൾ വെയിറ്റ്സ് ഒന്നും അസൈൻ ചെയ്യാണ്ട് ഒരു പ്ലെയിൻ ലോജിക്കിൽ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മോൺട്രയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്നത്. ഫ്രോഗ് സെക്കൻഡ്, തേർഡ് ട്രിനിക്സ്, ഫോർത്ത് സൺക്രോസ് ഇന്നോവേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വണ്ടികൾ കമ്പയർ ചെയ്യണം. ഫ്രെയിം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് ഓടിച്ച് നോക്കി ഒരാളോട് തന്നെ ചോദിക്കണം. കുറച്ച് നാളെങ്കിലും ഓടിച്ച ഒരാളോട് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ക്വാളിറ്റിയും കംഫർട്ടും ജിയോമെട്രി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ കോമ്പണൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് വെച്ച് കമ്പയർ ചെയ്യാം. ഇനി ഇത് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞു ട്രിനിക്സിന് ഞാൻ തേർഡ് പ്ലേസാണ് കോമ്പണൻസ് വെച്ച് നോക്കുമ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഒരു ചെറിയ അനീതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതെന്ന് പറയുന്നത് ട്രിനിക്സ് മാത്രമാണ് ഇതിൽ 8-speed വണ്ടി, ബാക്കി എല്ലാം 7-speed വണ്ടിയാണ്. അപ്പോൾ ഒരു ഇരുപത്തി ഓക്കെ ട്രിനിക്സ് എല്ലാ വണ്ടികളുടെയും വിലയും കൂടെ ഞാനൊന്ന് പറയാം. ഫ്രോഗിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് 21,776 ആണ്, 21,722 രൂപ വെച്ചോളൂ. ട്രിനിക്സിൻ്റെ 21,300 ആണ്. സൺക്രോസ് ഇന്നോവേറ്റ് 24,375, വിച്ച് ഇസ് വേ ടു മച്ച് ഇസ് വാട്ട് ഐ ഫീൽ, ദാറ്റ്സ് വാട്ട് മൈ ഒപ്പീനിയൻ ഇസ്. മോൺട്ര ബ്ലൂസ് റിജിഡിൻ്റെ പുതിയതിന് 22,500 ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ട്രിനിക്സ് ആണ്. അപ്പോൾ അതിൽ അവർ 8-speed തരുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു അത് കൺസിഡർ ചെയ്യേണ്ട ഒരു ആംഗിൾ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇട്ട് നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ റേറ്റിങ്ങും റാങ്കിങ്ങും റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജ് പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു പരിപാടിയായിപ്പോയി. ചൈനയിൽ നിന്നൊക്കെ തല്ലു വരുമോന്നും എനിക്കിപ്പോൾ പേടിയുണ്ട്. ആ ഇപ്പോൾ എന്തായാലും ഇന്ത്യ കുറെ ബ്രാൻഡ്സിനെയൊക്കെ ഒരു കരക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചൈനയിൽ നിന്നൊക്കെ തല്ലു വരുമെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെട്ടു എന്നും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുലാൽ. താങ്ക് യു സോ മച്ച്.